Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asrafu rasulillah wa ala alihi wa sahbihi al-faizina biridallah. Amma ba'd. Assalatu wassalamu alaika ya sayyidana ya rasulullah sallallahu alaihi wasallam, ya sayyidana ya habiballah sallallahu alaihi wasallam, ya sayyidana ya khayra khalqillah sallallahu alaihi wasallam. Khudh bi aydina qallat sahilatuna a'udna unzurna adrikna فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബദരിയ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന ബദർ മജ്‌ലിസുമായി ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഇന്നും ആംബുലൻസുകളിലടക്കം വന്ന ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ ക്യാൻസർ പിടിപെട്ട രോഗികൾ, സകല രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അഷ്റഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ബക്കർ മൗലവി അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഈ വൈകിയ വേളയിൽ സംസാരം ദീർഘിപ്പിക്കാതെ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസം, ഒരു സമയം, ഒരു മാസം, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഫ്ളു സിയാമി ബഅദ റമളാന ഷഹ്റുൽ അല്ലാഹിൽ മുഹറം, വിശുദ്ധ റമളാൻ ശരീഫ് കഴിഞ്ഞാൽ
നോമ്പനുഷ്ഠിക്കാൻ മഹത്വമുള്ള മാസമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തി പറയുകയും അള്ളാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ മുഹറമിലെ താസുഅ എന്ന നോമ്പിനെ കരുതിയാണ്, അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ചാണ് നമുക്ക് ഈ മഹത്തായ കാളികാവ് ബദരിയയിൽ രണ്ടു മാസത്തിലൊരിക്കൽ നാം നടത്തി വരുന്ന മഹദറത്തുൽ ബദരിയ ആത്മീയ മജ്ലിസിൽ നാം ഇവിടെ സമ്മേളിച്ചത് അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം റഹ്മാനെ. ആശുറാന്റെ നോമ്പ് വളരെ ബഹുമാനമുള്ള നോമ്പാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആശുറാന്റെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ആശുറാന്റെ ആ പുണ്യമാക്കപ്പെട്ട ദിവസമാണ് അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത്. ഒരുപാട് അമ്പിയാക്കളുടെ താരീഖുകൾ, ഒരുപാട് അമ്പിയാക്കൾക്ക് വലിയ വലിയ സലാമത്തുകൾ അള്ളാഹു നൽകിയ പുണ്യമാക്കപ്പെട്ട ദിവസം ഉൾപ്പെട്ട പരിശുദ്ധ മുഹറം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രോഗം നൽകി പരീക്ഷിച്ച് അള്ളാഹു ആഫിയത്ത് നൽകിയ പുണ്യ ദിവസം ഉൾപ്പെട്ട പവിത്ര മാസമാണ് മുഹറം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇദ്ഹബൂ ബി ഖമീസി ഹാദാ എന്ന പരിശുദ്ധ ഖുർആൻ വളരെയധികം വിശദമായി പറയുന്ന ആ പരിശുദ്ധമായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖമീസ് തട്ടിയിട്ട് കാഴ്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു നൽകിയ പരിശുദ്ധമായ യൗമു ആശുറ ഉൾപ്പെട്ട വിശുദ്ധ മുഹറം. ആ മുഹറത്തിലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ, ഞാൻ ജീവിക്കുമെങ്കിൽ മുഹറം 9 അന്നുകൂടെ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ അവിടുത്തെ വഫാത്ത് സംഭവിച്ചു. ആ നിലക്ക് തങ്ങൾ ബഹുമാനം പറഞ്ഞ താസുഅന്റെ മുഹറം 9 പവിത്രമായ രാത്രിയിലാണ്, രാവിലാണ് നാം ഇവിടെ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കാനും ഒരു മുസ്ലിമിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന നിലക്ക് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന പവിത്രമായ മുഹറം, ഹിജ്റ വർഷാരംഭം, ഈ മാസത്തിന് ധാരാളം ബഹുമാനമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ, കഴിഞ്ഞ മുഹറത്തിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരും ഇന്ന് മുഹറമിന്റെ താസുഅ എന്റെ ആശുറ എന്ന നോമ്പ് പിടിക്കാൻ അവർ നമ്മോടൊപ്പം ഇല്ല. കഴിഞ്ഞ നോമ്പനുഷ്ഠിച്ച പലവർക്കും നാളെയും മറ്റന്നാളും നോമ്പനുഷ്ഠിക്കാൻ പറ്റാതെ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കിടന്ന കിടപ്പിൽ അനങ്ങാൻ പോലും പറ്റാതെ അവർ രോഗത്താൽ പ്രയാസപ്പെടുകയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കിഡ്നി തകരാറിലായിട്ട്
വലിയ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് വിഷമിച്ച് സങ്കടപ്പെടുകയാണ്. ഊണുറക്കില്ലാതെ ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന ഇന്നും ആംബുലൻസിൽ വന്ന രോഗികളിൽ ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ അത്യാസന്ന നിലയിൽ ഡോക്ടർമാര് കൈവിട്ട ചെറുപ്പക്കാരടക്കം അല്ലാഹുവേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ചെറിയ ചെറിയ മൂന്നും നാലും പ്രായം മാസം പ്രായമുള്ള രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട്, അവരുടെ ശരീരത്തിൽ ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് നാലഞ്ച് ഓപ്പറേഷൻ നടത്തിയിട്ട് വളരെയധികം വേദന സഹിച്ചുകൊണ്ട് രക്ഷിതാക്കൾ ആ കുട്ടിയുടെ വിഷയത്തിൽ സങ്കടം പറഞ്ഞ് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളിലും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നൽകല്ല റഹ്മാനെ. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ അതിൽ നമുക്ക് നമ്മുടെ രോഗത്തിന് ശിഫ കിട്ടും, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും എന്ന വലിയ നിയ്യത്തോടെ നാം ഈ മജ്ലിസിൽ ഉണ്ടാവുകയും വളരെയധികം ബഹുമാനമുള്ള മുഹറമിലെ താസുവാന്റെ ആഷുറാന്റെ നമ്മുടെ ഈ ഭാഗത്തെ ഖാളിമാർ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ നമുക്ക് നാളെയും മറ്റന്നാളുമാണ് മുഹറം 9:10 നോമ്പ്. ഇന്നും നാളെയുമാണ് കാസർഗോഡ് കർണാടക ഭാഗത്തൊക്കെ ഇന്നും നാളെയുമാണ് താസുവാന്റെ ആഷുറാന്റെ നോമ്പുള്ളത്. നമുക്ക് നാളെയും മറ്റന്നാളുമാണ്. അതുകൊണ്ട് ആ ബഹുമാനമുള്ള നോമ്പ് അനുഷ്ഠിക്കുകയും ഈ മാസത്തിന് വളരെയധികം മഹത്വങ്ങളുണ്ട്. ഈ മാസത്തിൽ പഴയകാല നമ്മുടെ പൂർവികർ അവർ പറയും, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ മുഹറം 10 കഴിയട്ട്, എന്നിട്ട് അത് ചെയ്യാം, അത് നടത്താം. എന്തേ ഈ 10 ദിവസം നഹ്സായതുകൊണ്ട് അല്ല, വലിയ ബഹുമാനമുള്ള ബറക്കത്തുള്ള ദിവസങ്ങളാ. പക്ഷേ ആ ബഹുമാനമുള്ള ബറക്കത്തുള്ള ദിവസവും സമയവും അല്ലാഹുവിന്റെ ഇബാദത്തിൽ റബ്ബിന്റെ ദിക്റിലായി മുഴുകാൻ ആ സമയത്തിന്റെ വില മനസ്സിലാക്കിയ നമ്മുടെ പൂർവികർ അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് 10 കഴിഞ്ഞിട്ട് നമ്മുടെ ഇബാദത്തുകൾക്ക് നമ്മുടെ സമയം നഷ്ടപ്പെടുവോ എന്ന് ചിന്തിച്ച് അവര് 10 കഴിയട്ടെ എന്ന നിൽക്കായിരുന്നു അവരുടെ ജീവിതം അവർ ക്രമീകരിച്ചു. അതുകൊണ്ട് ഈ മാസത്തിന്റെ ബഹുമാനങ്ങളും അതിന്റെ ആദരവും, അല്ലാഹു ആദരിച്ച പുണ്യമാസമാണ് മുഹറം. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക, അതൊക്കെ മുത്തഖീങ്ങളുടെ ഖുലുഖ്. അത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വമയ്യു അല്ലാഹു ശാഇറല്ലാഹി ഫൈന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യുക, ആദരിക്കുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, സ്വഭാവമാണ്. അപ്പൊ അല്ലാഹ് ആദരിച്ച സമയത്തിനെ, മാസത്തിനെ, വ്യക്തികളെ, അതിനോടൊക്കെ നമുക്ക് അനാദരവുണ്ടായാൽ അനാദരവുള്ളത് കൊണ്ട് പേച്ചാളാണല്ലോ ഇബ്ലീസ്. ഉസ്ജുദൂലി ആദമ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്ലീസിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ കാലാകാലം ശപിക്കപ്പെട്ടവനായി. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി സമർപ്പിച്ച വിഷയമാണ്. ബൽഅമ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വലിയ സ്ഥാനമുള്ള ആളായിരുന്നു, വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച അല്ലാഹുവിന്റെ പ്രവാചകരിൽ ശ്രേഷ്ഠരായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അതിനെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞത്, മഫലുഹു കമഥലിൽ കൽബി, അദ്ദേഹം നായനെ പോലെ അത് പതിച്ചുപോയി എന്നാണ്. അപ്പൊ ആദരിക്കേണ്ടവരോട്, ആദരിക്കേണ്ട ദിവസം, ആദരിക്കേണ്ട സമയം, ആദരിക്കേണ്ട വ്യക്തികൾ, അവരോടൊക്കെ അനാദരവ് കാണിച്ചാൽ ഈമാൻ നഷ്ടപ്പെടും, ആഖിറം നഷ്ടപ്പെട്ടു പോകും, നാം ഹിദായത്തിൽ നിന്ന് തെറിച്ചു പോകും.
അതിന്റെ ഗൗരവം നാം അറിയുക. ഈ ദിവസങ്ങളെ ഒക്കെ അല്ലാഹുവിന്റെ ദിക്റിലായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ധാരാളം ഖുർആൻ ഒത്തു വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇബാദത്തിലായി മുഴുകാൻ വേണ്ടി നാം സമയം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം സെപ്റ്റംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. സെപ്റ്റംബർ 20-നാണ് ബായാർ സ്വലാത്ത്. 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് 7-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും അറിയിച്ചു ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തിനോട് ഈ മജ്ലിസിനോട് പരമാവധി സഹകരിക്കുകയും അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. استغفر الله العظيم 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 يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله يا الله يا رحمن يا رحيم يا الله يا الله يا رحمن يا رحيم 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 يا رحيم يا الله يا رحمن 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 يا رحيم يا الله يا الله يا رحمن يا رحيم الله 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 الله
الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله لا إله إلا الله محمد رسول 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 الله لا إله إلا الله لا إله إلا الله محمد رسول 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 الله لا إله إلا الله رسول الله لا إله إلا الله محمد 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 رسول الله لا إله إلا الله لا إله إلا الله محمد رسول الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولك رحمانه എന്ത് ഖൈറായ നിയ്യത്തോട് ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സഹോദരന്മാരെ, അടുത്ത നമ്മുടെ ബദരിയയിലെ മജ്ലിസ് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്.
കാളികാവ് ബദരിയയിലെ ബദർ മജ്ലിസ് നടക്കല്. അടുത്ത മാസം രണ്ടാമത്തെ തിങ്കളാഴ്ച ഒരുപക്ഷെ റബീഉൽ അവൽ 12-ന്റെ ആ സമയമാകുമ്പോഴെ, റബീഉൽ അവൽ 12-ന് വലിയ നിൽക്ക് വർഷങ്ങളായി സുബഹിയുടെ മുമ്പ് പാതിരാത്രി 3 മണിക്ക് തുടങ്ങി സുബഹി വാങ്കോടെ അവസാനിക്കുന്ന ജൽസ മീലാദ് ബായാറിൽ നടന്നു വരാറുണ്ട്. അപ്പൊ റബീഉൽ അവൽ 12-ന്റെ ആ ദിവസം ബായാറിലായതിനാൽ ഇവിടെ നാട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അടുത്ത നമ്മുടെ മഹദറത്തുൽ ബദരിയ നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും. പക്ഷെ അന്ന് ആളൊഴിവായി കോഴിക്കോട് ഒളവണ്ണ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് സമയം വൈകും. അല്ലാഹുവാലം. ഏതായാലും അടുത്ത നമ്മുടെ മജ്ലിസ് നവംബർ 18-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാല്ലാ. അതോടുകൂടി നമ്മുടെ ഈ മഹത്തായ പരിപാടി, ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ സമയം ഞങ്ങളെല്ലാം ഹജ്ജിലുള്ള സമയമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നിലമ്പൂര്, കവളപ്പാറയിലും അതുപോലെ വയനാട്ടിലെ മേപ്പാടി ഉൾപ്പെടെ കൊടകിലെ കൊണ്ടങ്കേരി ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ശക്തമായ ഉരുൾപൊട്ടലും പ്രളയവും സംഭവിച്ച് എത്രയോ ആളുകൾ മരണം സംഭവിക്കുകയും വീടുൾപ്പെടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുകയും ചെയ്ത ദാരുണമായ അവസ്ഥ നമുക്കൊക്കെ നമുക്കറിഞ്ഞവരാണ്, കണ്ടവരാണ്. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പ്രളയങ്ങളിൽ നിന്ന് പരിശുദ്ധ മുഹറമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ഷറഫ് കൊണ്ട് ഞങ്ങളെയും നാടുകളെയും സ്നേഹികളൊക്കെ എന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പരിക്ക് പറ്റി നഷ്ടം പറ്റിയവർക്കൊക്കെ നീ പരിഹാരം നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ നഷ്ടപ്പെട്ട കുടുംബം നഷ്ടപ്പെട്ട, അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ കുടുംബത്തിന് നീ സബ്ര നൽകണം റഹ്മാനെ. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെയുള്ള പ്രളയവും കാര്യവും ഒക്കെ സംഭവിച്ച് വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലും കൂടിയാണല്ലോ നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാപനങ്ങളൊക്കെ വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അപ്പൊ നമ്മുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇത്രയും ജനങ്ങൾ കൂടി ഈ മഴക്കാലത്തും ഇങ്ങനെ ഒരു ജനങ്ങൾ കൂടിയിട്ടുള്ള ഈ വലിയ പരിപാടി, ഇതിനെ നന്നായിട്ട് ഈ സ്ഥാപനത്തിന് ചെലവുണ്ട് സാമ്പത്തികമായി. അതുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിനോട് നിങ്ങൾ സഹകരിക്കുകയും വേണ്ടുന്നത് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കലോടുകൂടെ ഈ മുഹറം അല്ല താസുവായന്റെ രാവിലെ ഈ പരിശുദ്ധമാക്കപ്പെട്ട വറക്കത്തുള്ള രാത്രിയിൽ ഒരു സംഖ്യ ഈ പരിപാടിക്ക് വേണ്ടി തരാൻ പറ്റിയ ഒരു നല്ല സംഖ്യ, ഞാൻ സംഖ്യ അങ്ങ് പറയുന്നില്ല, ഈ സ്റ്റേജിലോ സദസ്സിലുള്ള ആരെങ്കിലും ഒരു നല്ല നെയ്യത്തോടെ ഒരു നല്ലൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു കബൂൽ നൽകട്ടെ. അള്ളാഹു എന്നെ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഒരാൾ ആരെങ്കിലും പറയാൻ പറ്റിയോ? ഒരു 10,000 രൂപ നമ്മുടെ അബ്ദുസലാം ഹാജി, അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. കുടുംബത്തിനുൾപ്പെടെയുള്ള രോഗങ്ങളിൽ ശിഫയാക്കണം റഹ്മാനെ. മരണപ്പെട്ടവരെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. കുടുംബത്തിലും ജീവിതത്തിലും ബർക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ ആരെങ്കിലും പറയണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 10-ഓ 5-ഓ അബ്ദുർ റഷീദ് ഹാജി പൂങ്ങോട്, 10,000 രൂപ അള്ളാഹു എന്നെ കബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. ഇനി ആരാ? ഇനി ഒരു 5,000-ന്റെ ഒരാളും കൂടി പറഞ്ഞ ഒരു 3 ലങ്ങ് 10-ഓ അൽഹംദുലില്ലാഹ്. ബാപ്പു ചോക്കാട്, 10,000 രൂപ അള്ളാഹു എന്നെ കബൂൽ നൽകണം റഹ്മാനെ.
ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്, ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹ്. ഇനി അതാ റഷീദാജി ഇപ്പൊ തന്നെ സംഘേൽപ്പിച്ചു. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി 5000-ത്തിന്റെ ആരെങ്കിലും പറയണ്ടോ? ഏതായാലും ചോദിച്ചല്ലേ. ഒരു 5000 രൂപ ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റിയത്? എല്ലാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാ, ദ്വാരയിലേക്ക് പോകണം. എല്ലാരും ഇങ്ങോട്ട് വരും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്തും കൂടെ ചെല്ല. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمد أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فدسد محرم له فوطر ما يتاسوا عند فوطر ما يراتري لند صالحين لبصير ياكي بدرين لمجلس لن لك ويرتي كيغ لخائبك أدق ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം.
അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂര് മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ, അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد. اللهم نور قلوبنا بالعلم والتقوى, اللهم نور قلوبنا بالعلم والتقوى, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتنا الله, ايمان اتترنا الله, تقوى اتترنا الله, نافيا علمنا وردتك അല്ലാഹ്, വറഇയത്ത് നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന മഹദറത്തുൽ മജ്ലിസ് ഉൾപ്പെടെയുള്ള മഹദറത്തുൽ ബദരിയ ഉൾപ്പെടെയുള്ള മജ്ലിസുകളുമായി ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്,
പൂർണ്ണമായ സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ ശുഭ നൽകണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫിർസ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാഹ്. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശുഭയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്. മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശുഭയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്. അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്. ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അർഹമു റഹീമായ അല്ലാഹ് വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തൈമാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. ആഫിയത്ത് നൽകണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തു മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ വലിക്കാതെ പഴുപ്പ് വലിക്കുന്ന അവസ്ഥയിൽ നടക്കാൻ പ്രയാസം പറഞ്ഞവർ ആ നിലക്ക് മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ച് ലൂര വേദന പുറം വേദന അടക്കം പരിശുദ്ധ മുഹറമിലെ പവിത്ര മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശുഭയാക്കണം റഹ്മാൻ. നീ സുഖപ്പെടുത്തണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും പാദരോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി പരിശുദ്ധ മുഹറമിലെ പവിത്ര മജ്ലിസ് കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപാണ് സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹു നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ പരിശുദ്ധ ഷഹറുല്ലാ എന്ന ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ പവിത്ര മുഹറമിലെ താസുവാന്റെ പവിത്ര രാത്രിയിൽ ഈ മഹനീയ ബദരീകളെ മജ്ലിസ് കബൂലാക്കി ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലല്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രളയങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ബ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ് പരിശുദ്ധ മുഹറമിലെ പവിത്ര മജ്ലിസ് കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദുർസലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും ബിസിനസ്സിലും നൽകിയ മുഴുവത്തിലും പ്രത്യേകിച്ച് ഇവിടെ കൂടിയ സകല ജനങ്ങളിലും നാട്ടിലും പറക്കത്തിയണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറു കൊണ്ട് ഞങ്ങളെ ദർശനം മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ അയ്നോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പവിത്ര മുഹറമിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലുമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റും
ഉദ്ദേശമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മരണപ്പെട്ട ജാമിയ ഹക്കമിയയിലെ ആ സ്ഥലം നൽകിയ ബഹുമാനപ്പെട്ട ഹാജി അടക്കം ആര് ഈ അടുത്തും കഴിഞ്ഞ സ്വലാത്തിന് നമ്മുടെ മജ്ലിസിൽ ഉണ്ടായിരുന്ന ബക്കർ മൗലവി അടക്കം ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഖൈറായ എണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ വിഷമം ജോലി സ്ഥലത്തെ വിഷമം അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറ്റാ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിച്ചല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീകളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ ഇഖ്റത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്ക് മദീനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖലിമയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അബുൽ ബഷർ ആദ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ തൗബ സ്വീകരിച്ച യൗമ ആശുറാ ഉൾപ്പെട്ട പവിത്ര മുഹറമിലെ താസുവാന്റെ രാത്രിയിലെ അസ്ഹാബുൽ ബദറിന്റെ പവിത്ര മജ്ലിസ് കബൂലാക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങളുടെ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആക്കുബത്ത് നന്നാക്കി തരണം, ഈമാൻ സലാമത്തിലാക്കണം, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫി ദുനിയ ഹസനത وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على الله عليه وسلم صلى الله على محمد.